ഹായ് ഗായ്സ്, ഇന്ന് നമ്മളൊരു ക്രീമി ചിക്കൻ ചീസി പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ ഓയിലും ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഒരു 10-15 പീസ് ഗാർലിക്ക്, ഞാൻ ഹോളായിട്ടാണ് ഗാർലിക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്തിടാം, അല്ലെങ്കിൽ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഗാർലിക്ക് സോട്ടായതിന് ശേഷം ഒരു പച്ചമുളക് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും നല്ലപോലെ സോട്ടായി വന്നതിന് ശേഷം നമുക്ക് 1 കപ്പ് സവോള കട്ട് ചെയ്തത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള പെട്ടെന്ന് സോട്ടായി വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്നതുവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ബീൻസ്, അത് ഞാനിതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും സോട്ടായി വന്നതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇനി ചിക്കനാണ്. ചിക്കൻ ബോൺലെസ് പീസ് ഞാനിവിടെ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ്, മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തതാണിത്. അതും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതും നല്ലപോലെ നമുക്ക് സോട്ടായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ സോട്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 1 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഞാനിപ്പോൾ വലിയ 1 തക്കാളിയാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളിയുടെ ജ്യൂസൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നത് വരെ നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പെപ്പറ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. കാരണം നമ്മുടെ ആ ജ്യൂസി സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വരാൻ വേണ്ടിയിട്ടാണ്, അതായത് തക്കാളി നന്നായിട്ട് ജ്യൂസി ആവും അതും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് അടച്ച് വെച്ചത്. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്ക്, ഞാൻ ചിക്കൻ വേവിച്ച സമയത്ത് കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഫുൾ ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാനത് ഇതിലേക്ക് ചേർത്തത്. ഇനി നമുക്ക് 1 കപ്പ് ക്രീം, ഫ്രഷ് ക്രീമാണ് ഞാനിതിൽ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്ക് ക്രീം വേണമെങ്കിലും ചേർക്കാം, അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഫ്രഷ് ക്രീം ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാനിത് പിള്ളേർക്ക് ഇഷ്ടമായത് കൊണ്ടാണ് ചേർത്തത്. അതില്ലാതെ വേണമെങ്കിലും ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല, ബിക്കോസ് നമ്മളിതിനകത്ത് ചീസ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്ത ഞാൻ ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കുക്ക് ചെയ്തെടുത്തതാണിത്. അപ്പോൾ ഇതിനകത്ത് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് ഇതിലോട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ മെയിൻ സാധനമാണ് ചീസാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തത്. മൊസറല ചീസിൻ്റെ ചെറിയ ചെറിയ ക്യൂബ്സാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തത്. നമുക്കിനി ഇതൊന്ന് അടച്ച് വെക്കാം, നമ്മുടെ ചീസൊന്ന് മെൽറ്റായി കിട്ടാനായിട്ട്. ലോ മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് ഇട്ടത്. 2 മിനിറ്റ്സോളം ഞാനിത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പാസ്ത റെഡിയായി ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.